നമസ്കാരം പതിരും കതിരും സ്വന്തമായി ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഉള്ളതലങ്കോലമാക്കുന്ന കാര്യത്തിൽ ഈ സർക്കാർ കഴിഞ്ഞ് മറ്റെന്തുമുള്ളൂ വല്ലാത്ത ഒരു ജാതി പഹയന്മാരാണ് എല്ലാം അവർ ഉണ്ടാക്കി കൊടുക്കുന്ന സന്തോഷങ്ങളല്ലാതെ ഒരു മനുഷ്യനും സ്വന്തം നിലയ്ക്ക് സന്തോഷിക്കാൻ ഇടവരുതെന്നാണ് പാർട്ടിയുടെ തീരുമാനം പ്രത്യേകിച്ച് സന്തോഷിക്കാൻ ഒന്നുമില്ലെങ്കിലും അപാരമായ ആനന്ദം അനുഭവിക്കുന്നവരാണ് സർക്കാരിലും പാർട്ടിയിലുമുള്ളത് അവർ നിർമ്മിച്ചു നൽകുന്ന കേരളീയം പോലെയുള്ള ബ്രാൻഡഡ് സന്തോഷങ്ങൾ മാത്രമേ ജനങ്ങൾ ആസ്വദിക്കാവൂ അറുപത്തിരണ്ടിലെ യുദ്ധകാലത്തും രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് കാലത്തും മാത്രമേ തൃശൂർ പൂരം ഇതിനു മുമ്പ് മുടങ്ങിയിട്ടുള്ളൂ ഇപ്പോഴത്തെ യുദ്ധവും രോഗവും ഇല്ലാതെ തന്നെ പൂരം അലങ്കോലമാക്കിയിരിക്കുന്നു അങ്ങനെ പിണറായിക്ക് ഒരു പേര് കൂടി ചാർത്തപ്പെട്ടു പൂരം കലക്കി വിജയൻ ശരിക്കും ശക്തൻ തമ്പുരാൻ മേളപ്രമാണിയേക്കാൾ വലിയ പ്രമാണിമാരായി ഇവിടെ എത്രയോ നേതാക്കന്മാർ ഉണ്ടായിരുന്നു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനോളം വലിയ പൂരപ്രേമി ഇല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് തലയിലൊരു വട്ടക്കെട്ടുമായി ഇറങ്ങി പൂരപ്പറമ്പിൽ നിൽക്കുന്ന ചിത്രം കണ്ടാൽ ഇളഞ്ഞിത്തറ പോലും മേളമില്ലാതെ വിറയ്ക്കും മറ്റൊരു മേൽനോട്ടക്കാരൻ മന്ത്രി കെ രാജൻ അവറുകളായിരുന്നു ഉല്ലാസയാത്ര പോയ ബസിൽ രാജൻ വിഹരിക്കുകയായിരുന്നു ഇരിക്കാൻ സീറ്റുണ്ടായിട്ടും സീറ്റിലും കമ്പിയിലും ഞാൻ നിന്നായിരുന്നു രാജൻ്റെ യാത്രകൾ സമരക്കാരായ യൂത്ത് കോൺഗ്രസ്സുകാരെ അദ്ദേഹം ഉപവിച്ചത് വയനാട് ചുരമിറങ്ങി വരുന്ന തടിലോറിക്ക് മുമ്പിൽ മസിൽ പിടിച്ചു നിൽക്കുന്ന തവളകളോടാണ് ഇത്രയൊക്കെ ഉപമിക്കാനും അർമാദിക്കാനും ശേഷിയുള്ള കെ രാജൻ തൃശ്ശൂർ പൂരപ്പറമ്പിൽ നടന്നതൊന്നും അറിഞ്ഞില്ല ഇടതുപക്ഷത്തെ പ്രധാന വകുപ്പ് കൈയാളുന്ന മന്ത്രിയാണ് രാജൻ പിണറായി വിജയന്റെ പാഴായ പദ്ധതികൾക്കെല്ലാം ഇടുന്ന ഇൻഷല് പോലെ കെയുമുണ്ട് നാട്ടിലെ താരമാണ് വി എസ് സുനിൽകുമാർ ഇവരെന്താണ് പൂരപ്പറമ്പിൽ വെടിക്കുറ്റി നിറയ്ക്കുകയായിരുന്നോ ഒരു നാടാകെ ദാഹിച്ച് കാത്തു നിൽക്കുന്നതും ലോകം ആസ്വദിക്കുന്നതുമായ ഉത്സവം ഒരു കമ്മീഷണറുടെ നേതൃത്വത്തിൽ കലക്കുമ്പോൾ ഈ പ്രധാപികളാരും കണ്ട ഭാവം നടിച്ചിട്ടില്ല കേരളത്തിൻ്റെ ടൂറിസത്തെ ലോകോത്തരമാക്കാനായി കുണ്ടന്നൂർ പാലത്തിൻ്റെ കൈവരിയിൽ വരെ ലൈറ്റിട്ട് മിന്നിച്ച മരുമകൻ മന്ത്രിയും ഇതൊന്നും അറിഞ്ഞില്ല ഉയർന്ന കുടയിലെ രാമനായിരുന്നത്രേ ചിലർക്ക് പ്രശ്നം വിജയനെ എടുത്തു പൊക്കിയിരുന്നെങ്കിൽ പൂരത്തിൻ്റെ കളറാകെ മാറുമായിരുന്നു ആനയ്ക്ക് കൊണ്ടുവന്ന പട്ട പിടിച്ചുപറിച്ച് തിന്നുകളഞ്ഞാലോ എന്ന വാശിയിലായിരുന്നു പോലീസുകാർ സാധാരണ പിണറായി വിജയന്റെ എഴുന്നള്ളത്ത സമയത്താണ് ജനങ്ങളെ വേലുകെട്ടി മാറ്റി നിർത്തുന്നത് ഇത്തവണ സ്വരാജ് റൗണ്ടിലൂടെ ഭഗവതി തനിച്ചാണ് എഴുന്നള്ളിയത് ചോദിച്ചാൽ പറയും ഒറ്റയ്ക്ക് പോകാൻ ഭഗവതിക്ക് എന്താ പേടിയുണ്ടോ എന്ന് രാത്രിയിലെ വെടിക്കെട്ട് പകലാക്കി പിണറായി വിജയൻ്റെ തിടംപേറ്റുന്ന പോലീസുകാരും കമ്മീഷണറും മറ്റാരു പറഞ്ഞാലും കേൾക്കില്ലത്രേ മേളക്കാരുടെ ചെണ്ടക്കോല് പിടിച്ചുകൊണ്ടുപോകാതിരുന്നത് ഭാഗ്യമായി മേളപ്രമാണിയാണെന്ന് പറഞ്ഞവരെ കുമിറ്റി വിടാഞ്ഞത് അവരുടെ ഭാഗ്യം തിരുവമ്പാടിയും ഒക്കെ ഇത് എങ്ങനെ സഹിക്കും എന്തായാലും പൂരം കഴിഞ്ഞ് ഭഗവതിമാർ ഉപചാരം പിരിഞ്ഞു പക്ഷേ പൂരത്തെറുകേട്ട് സർക്കാരിൻ്റെ ചെവി പോയിരിക്കുകയാണ് പിണറായിക്ക് തിരഞ്ഞെടുപ്പ് കഴിയും വരെ പൗരത്വ നിയമത്തെപ്പറ്റി മാത്രമേ പറയാനുള്ളൂ അല്ലെങ്കിലും കുടമാറ്റം പഞ്ചാരിമേളം ഇലഞ്ഞിത്തറമേളം തെക്കേ നട വെടിക്കെട്ട് എന്നൊക്കെ കേൾക്കുമ്പോഴേ പിണറായി വിജയനും ഗോവിന്ദനും ഒക്കെ ഒരു ഒരിളക്കമാണ് ഏതാണ്ട് എട്ട് മണിക്കൂറിനുമേൽ തർക്കം നടന്നിട്ടും ഒരു സി പി എം നേതാവും അവിടെ ഇടപെട്ടില്ല സി പി ഐക്കാരെ പറഞ്ഞിട്ടും കാര്യമില്ല യാതൊരു കഴകത്തുമില്ല കരുവന്നൂർ കൊള്ളയും പൂരങ്കലക്കലുമൊക്കെ കുടയും പിടിച്ച് കണ്ടു നിൽക്കുന്ന സാധുക്കളാണ് അവർ സുരേഷ് ഗോപി വിവരമറിഞ്ഞു ചെന്നതാണ് കുറ്റമായി പോയത് ഇത് വെച്ച് അങ്ങേര് വോട്ട് പിടിക്കുമത്രേ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിക്കുന്നിടത്ത് തെളിവ് നശിപ്പിക്കാനായി ഡിവൈഎഫ്ഐക്കാരൻ ചെല്ലുന്നത് രക്ഷാപ്രവർത്തനം രാത്രിയിടത്തെ വെടിക്കെട്ട് മുടങ്ങിയതിന്റെ കാരണം തിരക്കാൻ പോയ ഗോപി കുഴപ്പക്കാരൻ സുരക്ഷ ഒരുക്കാനെത്തിയ മൂവായിരത്തി അഞ്ഞൂറ് പോലീസുകാർക്ക് തീറ്റയും കുടിയും ഒരുക്കിയത് പൂരക്കമ്മറ്റിയാണ് എന്നാൽ എല്ലാം കഴിഞ്ഞപ്പോൾ അവർ പൂരക്കമ്മറ്റിക്കാരെ ആദ്യം തള്ളി പുറത്താക്കി പൂരത്തിന് തൊഴാനെത്തിയവരെ തെറി പറഞ്ഞു ഓടിച്ചു ആനകൾ പോലും ചോദിച്ചു ഈ പിണറായിക്ക് ഇത് എന്തിൻ്റെ സൂക്കേടാ തൃശൂർ പൂരം പോലീസ് പൂരമായി മാറിയിട്ടും ഓരോറ്റൊരുത്തൻ പോലും ചോദിക്കാനുണ്ടായില്ല സുരക്ഷയെന്നാൽ ബാരിക്കേഡ് വടം എന്നിങ്ങനെയെ ഇപ്പോൾ കേരളത്തിലെ പോലീസിന് അറിയും ഹൈപ്പോമാനിയ എന്നൊരു സൂക്കേടാണ് ഇപ്പോൾ സർക്കാരിനും പാർട്ടിക്കുമെന്ന് കവി ഉമേഷ് ബാബു ഒരു ദിവസം ചർച്ചയിൽ പറയുന്നത് കേട്ടു ഞങ്ങളുടെ ചെലവിലല്ലാതെ ഓരോറ്റൊരുത്തൻ ആനന്ദിക്കരുത് അത് അവരിൽ അസഹ്യമായ അസഹിഷ്ണുത ഉണ്ടാക്കും എന്നിട്ടും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പരസ്യമാണ് ഏറെ വിചിത്രം ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല നൂറ്റാണ്ടുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന തൃശൂർ പൂരം പോലീസിനെ വിട്ട് കലക്കിച്ച ഈ വിജയന്റെ ഗ്യാരണ്ടി മാത്രം മതി ഇന്ത്യ വെട്ടിത്തിളങ്ങാൻ നന്ദി